നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പത്താം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കുംഭമാസം ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ചയാണ് സൂര്യഭഗവാന്റെ ദിവസമാണ് ഞായറാഴ്ച നക്ഷത്ര ദേവനാണ് സൂര്യൻ അപ്പോൾ നക്ഷത്രങ്ങളിൽ നക്ഷത്ര ദേവനാണ് സൂര്യൻ ഇന്നത്തെ നക്ഷത്രമാവട്ടെ പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് പക്ഷേ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ദിവസമാണ് ഇന്ന് ശുഭകാര്യങ്ങൾക്ക് നമുക്കെടുക്കാവുന്ന ഒരു ദിവസവും കൂടിയാണ് പക്ഷേ എന്നാലും ഇന്ന് ശുഭകാര്യങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം അമാവാസിയാണ് അമാവാസി എന്ന് പറയുമ്പോൾ കറുത്തവാവ് ദിവസമാണ് അമാവാസിക്ക് ഒരു പ്രത്യേകതയുള്ളത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ബാധിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് അമാവാസി അതുകൊണ്ടാണ് അമാവാസിക്കാണ് കൂടുതലായിട്ട് ഈ ആത്മശാന്തി പൂജകളൊക്കെ കൂടുതലായി ചെയ്യണേ ആത്മാവിന് ശാന്തി കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടി വരെ പൂജ ചെയ്യുന്ന ദിവസമാണ് അമാവാസി ദിവസം അത് എല്ലാ വർഷത്തിലും എല്ലാ പേരും ചെയ്യുന്നതാണ് ശരിക്കും കർക്കിടകത്തിലെ അമാവാസിക്ക് അപ്പോൾ ഇന്ന് അമാവാസിയാണ് നക്ഷത്രം നമുക്ക് അനുകൂലപ്രദമാണ് പൂരിട്ടാതി നക്ഷത്രം ഇന്ന് ഞായറാഴ്ചയാണ് എങ്കിലും ഇന്ന് ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ അനുകൂലപ്രദമായ ദിവസമല്ല അമാവാസിക്ക് എന്ത് ചെയ്താലും അന്ന് ഇരുട്ട് വ്യാപിക്കൂ എന്നാണ് അത് ഇരുട്ടിലേക്ക് പോവും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് കുംഭമാസത്തിലെ പൂരുട്ടാതി നക്ഷത്രത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം കൊള്ളാം പക്ഷേ അമാവാസിക്കാണ് വന്നിരിക്കുന്നത് അമാവാസിക്ക് വന്നതുകൊണ്ട് കുറച്ച് ഇരുട്ട് വ്യാപിക്കും എന്നുള്ളതിന് സംശയം വേണ്ട ഇരുട്ട് വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമകഥകൾ കൂടിയ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് വിഷമസന്ധികൾ കൂടുതലായിട്ട് ഉണ്ടാവും പ്രധാനമായിട്ട് രോഗായു ദുരിതങ്ങൾ സമാധാനക്കുറവ് അലച്ചില് അസ്വസ്ഥതകൾ കേസ് വഴക്കുകൾ സാമ്പത്തിക നഷ്ടം ഇവയൊക്കെ ഉണ്ടാവുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് ഇരുട്ട് മാറ്റണം ഇന്ന് നിങ്ങൾ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകണം ദേവീലെ നടയിൽ പോയി ദേവിക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്യണം അതുപോലെ അമാവാസിയുടെ ദോഷഭാവം എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുഞ്ജയ ഹോമം അർച്ചന ഇവ നടത്തണം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം ഇതൊക്കെ ചെയ്തു പോകുന്നതിനൊപ്പം തന്നെ ഇന്ന് നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വസ്ത്രധാരണം ചെയ്യുമ്പോൾ ശരിക്ക് താമരപ്പൂവിൻ്റെ കളറിലുള്ള വസ്ത്രം അപ്പോൾ ശരിക്ക് ചുവപ്പാണോ എന്ന് അല്ല റോസ് കളറ് അതുപോലെ കളറിലുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും അത് നമുക്ക് സൂര്യൻ്റെ കിരണങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയും സൂര്യൻ്റെ ഗുണഫലം സിദ്ധിക്കുകയും ചെയ്യും അന്നത്തെ ദിവസത്തിൻ്റെ ഗുണഫലം സിദ്ധിക്കും അതേപോലെ തന്നെ ഇന്ന് പ്രധാനമായിട്ട് നാം പറഞ്ഞു ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അമാവാസിയാണ് അപ്പോൾ ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമൊക്കെ നോക്കി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തേ തീരുവുള്ളൂ എങ്കിൽ മാത്രം കാരണം ആ അഭിജിത്ത് മുഹൂർത്തം ആണെങ്കിൽ പോലും ഈ അമാവാസി കുറച്ച് ബാധിക്കും അതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി പതിനൊന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തൊമ്പത് മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം അതുപോലെ രാവുകാലവും ഇന്ന് ഇട്ടിട്ടുണ്ട് യാത്രയൊക്കെ അവധി ദിവസമാണ് നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പുറത്തൊക്കെ പോകാം ഓരോ കാര്യങ്ങൾക്ക് ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനോ ഒക്കെ പോകാൻ ഇടവരുന്ന ദിവസമാണ് പക്ഷേ നമ്മൾ രാവുകാലം നോക്കി വേണം ഇറങ്ങാൻ കളണ്ടറിലൊക്കെ ഇട്ടിട്ടുണ്ട് നാല് മണി മുപ്പത് മിനിറ്റ് തൊട്ട് ആറ് മണി വരെയാണ് രാഹുകാല സമയം എന്ന് കലണ്ടറിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ രാഹു സമയം ആ സമയത്തല്ല അഞ്ച് മണി മൂന്ന് മിനിറ്റ് തൊട്ട് രാഹു തുടങ്ങുന്നതേ ഉള്ളൂ ഒന്നുകിൽ നിങ്ങൾ അഞ്ച് മണി മൂന്ന് മിനിറ്റിന് മുമ്പ് ഇറങ്ങണം അല്ലെങ്കിൽ ആറ് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയും രാഹു സമയമുണ്ട് നമ്മൾ ശരിക്ക് ഒരാറു മണിക്ക് കഴിഞ്ഞിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങാം രാഹു കാലം തീർന്നല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങണ കറക്റ്റ് രാഹു കാല സമയത്തായി പോകും അപ്പോൾ ആറു മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാവോ അല്ലെങ്കിൽ അഞ്ച് മണിക്ക് മുമ്പ് ഇറങ്ങണം രാഹു കാല സമയത്തിനുള്ള പ്രത്യേകത നമ്മളൊരു കാര്യത്തിന് പോകുന്നത് അവിടെ എത്താതെ വരും നമുക്കവിടെ ശോഭിക്കാൻ പറ്റാതെ വരും ചിലപ്പോൾ വല്ല ഫങ്ഷന് പങ്കെടുക്കാനായിരിക്കും അല്ലെങ്കിൽ വല്ല ബന്ധു വീടുകളിൽ പോകുന്നതാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീറ്റിങ്ങിന് പോകുന്നതാവാം അവിടെയൊക്കെ നമുക്ക് പരാജയം നേരിടാനിട വരും അതുപോലെ ഇന്നത്തെ ഗുളികകാലവും യമഖണ്ഠകാലവും കൂടി അറിഞ്ഞിരിക്കുക യമഖണ്ഠകാലം ഗുളികകാലം വരുന്നിരിക്കുന്നത് ഇന്ന് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മണി മൂന്ന് മിനിറ്റ് വരെ ഗുളികകാലവും യമഖണ്ഠകാലം പന്ത്രണ്ട് മണി മുപ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് രണ്ട് മണി നാല് മിനിറ്റ് വരെ യമഖണ്ഠകാല സമയമാണ് ഈ സമയം ഒരു കാര്യങ്ങൾക്ക് നല്ലതല്ല അപ്പോൾ ഇന്ന് ഭാഗ്യദായകമായി തീരാൻ വേണ്ടി നമുക്ക് കൂടുതലായി പ്രാർത്ഥിക്കുക ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള പൂരുട്ടാതിക്കാർക്കും മറ്റുള്ളവർക്കും എല്ലാം ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം